മല്ലപ്പള്ളി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു വന്ന ചെക്കൽ ഫോക്കസിൽ 25 ഓളം നാടൻ കലാരൂപങ്ങൾ അരങ്ങിലെത്തിയിരുന്നു. കേരളത്തിനകത്തും പുറത്തുമുള്ള 280 ൽ പരം കലാകാരന്മാർ ഫോക്ക് ഫെസ്റ്റിൽ പങ്കെടുത്തു. തെയ്യം, നാടൻപാട്ട്, പാക്കനാർക്കളി, മുളമ്പാട്ട്, കോൽക്കളി തുടങ്ങിയ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ ആസ്വദിക്കുവാൻ നിരവധി പേർ എത്തിയിരുന്നു. പഴമയുടെ ശേഷിപ്പുകൾ വീണ്ടെടുക്കുകയാണ് മേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഫോക്ലോർ അക്കാദമി ചെയർമാൻ സി ജെ കുട്ടപ്പൻ പറഞ്ഞു. ഏറ്റവും കീഴാള വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നേരുമര്യാദയുടെ മണ്ണുമര്യാദയുടെ ഒരു സാംസ്കാരിക പൈതൃകമുണ്ട്. അതിൻ്റെ ഒരു പ്രഘോഷണവും അതിൻ്റെ ഒരു വീണ്ടും വിചാരവും അതിൻ്റെ ഒരു ഉയർപ്പും ആണ് നമ്മളിതിലൂടെ ലക്ഷ്യമിടുന്നത്. സമാപന സമ്മേളനം രാജു എബ്രഹാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ കെ നമ്പ്യാർ, വൈസ് ചെയർമാൻ എരഞ്ഞോളി മൂസ, സ്വാഗത സംഘാംഗങ്ങളായ റെജി സാമുവൽ, കുഞ്ഞുകോശി പോൾ, കെ സി രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള സാംസ്കാരിക വകുപ്പ്, മല്ലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ, ത്രിതല പഞ്ചായത്തുകൾ, തായില്യം തിരുവല്ല, കരിമ്പൊലി ഫോക്ക് ബാൻഡ് എന്നിവയുമായി സഹകരിച്ചാണ് ഫോക്ലോർ അക്കാദമി പരിപാടി സംഘടിപ്പിച്ചത്. മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.